മരിയുടെ മാലാഖ എന്നറിയപ്പെടുന്ന വിശുദ്ധ വിൻസെന്റ് ഫെററിൻ്റെ തിരുനാളാണിന്ന്. പുണ്യാഭ്യാസത്തിനും ദാനധർമ്മങ്ങൾക്കും പുകൾപ്പെട്ട വില്യം സ്റ്റുവാർഡ് ഫെററിൻ്റെയും കോൺസ്റ്റന്റിയ മിഗ്വലിൻ്റെയും മകനായി സ്പെയിനിൽ വാലൻസിയ എന്ന പ്രദേശത്ത് 1350 ജനുവരി 23 വിൻസെന്റ് ഫെറർ ജനിച്ചു. വിൻസെന്റ് ഒരു ലോകപ്രശസ്ത ഡൊമിനിക്കൻ സന്യാസിയാകുമെന്ന് അവൻ്റെ ബാല്യത്തിൽ പിതാവ് വില്യമിന് ഒരു ദർശനമുണ്ടായി. വിൻസെന്റിൻ്റെ ഒരു സഹോദരൻ ബോനിഫസ് കാർത്തൂസിയൻ സഭയുടെ ജനറലായിരുന്നു. വിൻസെന്റ് ചെറുപ്പം മുതൽക്ക് തന്നെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തോട് ആർദ്രമായ ഭക്തിയുണ്ടായിരുന്നു വിൻസെന്റിന്. 12 വയസ്സുമുതൽ വിൻസെന്റ് തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിച്ചു തുടങ്ങി. 1367 18-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ അംഗമായി. 28-ാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. ഫാദർ വിൻസെന്റിൻ്റെ പ്രധാന പ്രേക്ഷിതവേല പ്രസംഗമായിരുന്നു. ക്രൂശിത രൂപത്തിന് മുൻപിലിരുന്ന് ഒരുങ്ങിക്കൊണ്ട് ഫാദർ വിൻസെന്റ് ചെയ്തിരുന്ന പ്രഭാഷണങ്ങൾ ശ്രോതാക്കളെ കരയിപ്പിച്ചു. പാപം, മരണം, വിധി, നരകം, നിത്യത്വം എന്നിവയായിരുന്നു പ്രഭാഷണ വിഷയങ്ങൾ. തന്നിമിത്തം വിധിയുടെ മാലാഖ എന്ന അപരനാമം തന്നെ ഫാദർ വിൻസെന്റിനുണ്ടായിരുന്നു. ശ്രോതാക്കളെ ഇളക്കിയിരുന്നത് വാഗ്വിലാസം കൊണ്ടു മാത്രമല്ല, തത്വചിന്തകൾ കൊണ്ടുകൂടിയാണ്. 20 വർഷം സ്പെയിൻ, മജോർക്ക, ഇറ്റലി, ഫ്രാൻസ് മുതലായ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചു. ഭാഷാവരവും അത്ഭുതവരവും അദ്ദേഹത്തിന് ശ്രദ്ധിച്ചിരുന്നു. ബർസലോണയിലെ മെത്രാനായ ജോൺ സോളേറിനുണ്ടായ മുടന്ത് അത്ഭുതകരമായി മാറ്റിയത് ഫാദർ വിൻസെന്റ് ആണ്. ഗ്രനഡായിൽ അദ്ദേഹം അനേകം മുസ്ലിങ്ങളെയും ടൊറോഡോയിൽ കുറേയേറെ യഹൂദരെയും മാനസാന്തരപ്പെടുത്തുകയുണ്ടായി. യൂറോപ്പിലെ ആഗമാനം ഒരു കൊടുങ്കാറ്റുപോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി നടന്ന മഹാപ്രേക്ഷിതനാണ് സ്പെയിനിലെ ഈ ഫാദർ വിൻസെന്റ്. ഒരു യാത്രയ്ക്കിടയിൽ 10,000-ക്കണക്കിന് യഹൂദന്മാരെയും മുസ്ലിമുകളെയും മറ്റു വിജാതീയരെയും ഫാദർ വിൻസെന്റ് ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് നയിച്ചു. ഫ്രാൻസിൽ ഫ്രഞ്ച് ഭാഷയെ സംസാരിക്കുന്ന ഈ ഡൊമിനിക്കൻ സന്യാസി ഇംഗ്ലണ്ടിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷും ഇറ്റലിയിൽ ചെല്ലുമ്പോൾ ഇറ്റാലിയനും സംസാരിക്കും. ഈ ഭാഷാവരത്തിന് പുറമെ പരഹൃദയജ്ഞാനവും അത്ഭുത പ്രവർത്തന ശക്തിയും രോഗശാന്തി വരവും ദൈവം അദ്ദേഹത്തിന് നൽകി. ഹൃദയങ്ങളെ ഇളക്കിമറിക്കുന്ന ഈ പ്രഭാഷണങ്ങൾ കേട്ട് പശ്ചാത്താപ വിവശനാകുന്ന ശ്രോതാക്കൾ ദൈവാലയത്തിലിരുന്ന് കണ്ണീർവാർക്കുമായിരുന്നു. ഒരിക്കൽ ഒരു വലിയ പ്രഭു തൻ്റെ പ്രസംഗം കേൾക്കാൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഫാദർ വിൻസെന്റ് നല്ലവണ്ണം പഠിച്ച് ഒരുങ്ങിപ്പോയി. എന്നാൽ പ്രാർത്ഥിക്കാൻ സമയം ലഭിച്ചില്ല. ആദ്യത്തെ പ്രസംഗം ആ പ്രഭുവിന് ഹൃദയസ്പർശകമായി തോന്നിയില്ല. വേറൊരു ദിവസം അതേ പ്രഭുവും വിൻസെന്റിന്റെ പ്രസംഗം ഹൃദയസ്പർശകമായി തോന്നി. കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ദിവസം വിൻസെന്റ് പ്രസംഗിച്ചു, രണ്ടാമത്തെ ദിവസം വിൻസെന്റിൽ കൂടെ യേശുക്രിസ്തു ആണ് സംസാരിച്ചത്. ആധ്യാത്മിക ജീവിതം, ആന്തരിക മനുഷ്യൻ, കർത്തൃജപം, പ്രലോഭനങ്ങളിലുള്ള ആശ്വാസം, വിശ്വാസത്തിനെതിരായി 7 കത്തുകൾ എന്നിവയാണ് ഫാദർ വിൻസെന്റിന്റെ പ്രധാന കൃതികൾ. ആധ്യാത്മിക ജീവിതം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു, എൻ്റെ ജീവിതം മുഴുവൻ ദുർഗന്ധമല്ലാതെ മറ്റൊന്നുമല്ല.
എൻ്റെ ആത്മാവും ശരീരവും വൃണിതമാണ്. എൻ്റെ പാപങ്ങളും അനീതികളും നിമിത്തം എൻ്റെ ജീവിതം ചീഞ്ഞു നാറുന്നു. വിനയത്തിൻ്റെ ഗുരുവായ ക്രിസ്തു എളിമയുള്ളവർക്ക് സത്യം വെളിപ്പെടുത്തുന്നു, അഹങ്കാരികളിൽ നിന്ന് അവിടുന്ന് അകന്നു മാറുന്നു. 60 വയസ്സുവരെ ഫാദർ വിൻസെൻ്റ് ദൈവസ്നേഹം പ്രസംഗിച്ചു നടന്നു. അവസാനം ക്ഷീണിതനായി വാലൻസിയയിലേക്ക് തന്നെ തിരികെ വന്നു. 10 ദിവസം അസുഖമായി കിടന്നു. 10-ാം ദിവസം കർത്താവിൻ്റെ പീഡാനുഭവ ചരിത്രം തന്നെ വായിച്ച് കേൾപ്പിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1419 ഏപ്രിൽ 5-ാം തീയതി പെസഹാ വ്യാഴാഴ്ചയുടെ തലേ ദിവസം സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കാൻ ഫാദർ വിൻസെൻ്റ് യാത്രയായി. എന്തു ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക. ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ വിൻസെൻ്റ് ഫെററിൻ്റെ വാക്കുകളാണിവ. എന്തു ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക. സ്നേഹത്തോടെ സെലസ്റ്റിൻ കുരിശിങ്കൽ.